ഹായ് എല്ലാവർക്കും ദ മാർക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങിയ കേന്ദ്ര കേന്ദ്രസേനകളിലേക്ക് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്പയിൻഡ് ഡിഫൻസ് സർവീസ് എക്സാം ടു ടു തൗസൻഡ് ട്വൻറ്റി നോട്ടിഫിക്കേഷൻ യു പബ്ലിഷ് ചെയ്തിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തി ഒൻപതോളം ഒഴിവുകളാണുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ ബി ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഓരോ സേനകളിലേക്കും വ്യത്യസ്തമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടുന്ന അവസാന തീയതി ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് യു പി എസ് സി പബ്ലിഷ് ചെയ്ത ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെയിം ഓഫ് ദ കോഴ്സ് ആൻഡ് അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് വേക്കൻസീസ് കോഴ്സുകൾ ഏതെന്നും അതിലേക്കുള്ള വേക്കൻസിയുമാണിത് മുന്നൂറ്റി മുപ്പത്തി ഒൻപതോളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നൂറ് വേക്കൻസിയാണുള്ളത് ഏഴിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ ഇരുപത്തിരണ്ട് വേക്കൻസിയാണുള്ളത് അതുപോലെ തന്നെ ഹൈദരാബാദിലുള്ള എയർഫോഴ്സ് അക്കാദമിയിൽ മുപ്പത്തിരണ്ട് വേക്കൻസിയും ചെന്നൈയിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തി ഒൻപത് വേക്കൻസിയും സ്ത്രീകൾക്ക് പതിനാറ് വേക്കൻസിയുമാണുള്ളത് ഓരോ അക്കാദമിയിലും നിർദ്ദേശിച്ചിരിക്കുന്ന വിങ്ങിലുള്ള എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് പത്തൊൻപതോളം വേക്കൻസികളുമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാലിനാണ് യു പി എസ് സി എക്സാം നടത്തുക തന്നിരിക്കുന്ന പരീക്ഷാ തീയതി ഏതെങ്കിലും കാരണത്താൽ മാറ്റാൻ കമ്മീഷന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ തന്നിരിക്കുന്ന വേക്കൻസികളുടെ എണ്ണവും താൽക്കാലികമാണ് ഒരു ഉദ്യോഗാർത്ഥി ഓരോ കോഴ്സിലേക്കും അപേക്ഷിക്കുമ്പോൾ തൻ്റെതായ മുൻഗണനാ ക്രമത്തിൽ അപേക്ഷിക്കേണ്ടതാണ് അതായത് ഒന്നിൽ കൂടുതൽ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഏതിനാണോ മുൻഗണന നൽകുന്നത് അത് ആദ്യം സെലക്ട് ചെയ്യുക സ്ത്രീകൾക്ക് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വിദ്യാഭ്യാസ യോഗ്യത ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കോ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലേക്കോ അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്ലസ് ടു ലെവലിൽ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റോട് കൂടി ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലർ ഡിഗ്രിയോ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ്സ് പ്രായപരിധി ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് അപേക്ഷിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഒന്നിനും മധ്യേ ജനിച്ചവരും ആയിട്ടുള്ള പുരുഷന്മാരുമായിരിക്കണം ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് അപേക്ഷിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഒന്നിനും മധ്യേ ജനിച്ചവരും അൺമാരീഡായിട്ടുള്ള പുരുഷന്മാരും ആയിരിക്കണം ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് അപേക്ഷിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് എന്ന ഡേറ്റ് അനുസരിച്ച് ഇരുപതിനും ഇരുപത്തി നാലിനുമിടയിൽ പ്രായമുള്ള പുരുഷന്മാരായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിനും മദ്യം ജനിച്ചവർ ഡി ജി സി എ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഇരുപത്തിയാറ് വയസ്സ് വരെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ പുരുഷന്മാരുടെ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഒന്നിനും മദ്യം ജനിച്ചവരും അവിവാഹിതരുമായിരിക്കണം ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ സ്ത്രീകളുടെ നോൺ ടെക്നിക്കൽ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഒന്നിനും മധ്യേ ജനിച്ചവരും അവിവാഹിതരും ആയിരിക്കണം എക്സാമിനേഷൻ ഫീ ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽസിനും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എസ് ബി ഐ ക്യാഷ് മുഖേനയോ നെറ്റ് ബാങ്കിംഗ് മുഖേനയോ ഡെബിറ്റ് കാർഡ് മുഖേനയോ നിങ്ങൾക്ക് പണം അടയ്ക്കാവുന്നതാണ് സ്കീം ഓഫ് എക്സാമിനേഷൻ റിട്ടേൺ എക്സാമിനേഷൻ്റെയും എസ് എസ് ബി ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് അപേക്ഷകരെ തിരഞ്ഞെടുക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും ഓരോ അക്കാദമിയിലേക്കുമുള്ള എക്സാം സബ്ജക്റ്റ് എക്സാം ഡ്യൂറേഷൻ മാക്സിമം മാർക്ക് എന്നിവ തിരിച്ചു നൽകിയിട്ടുണ്ട് എക്സാമിനേഷനിൽ വിജയിക്കുന്നവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരിക്കുക എക്സാമിനേഷനുള്ള സിലബസും എസ് എസ് ബി ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ അപേക്ഷിക്കുന്ന ഓരോ കാൻഡിഡേറ്റ്സിനുമുള്ള ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസും നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് എസ് ബി ഇൻ്റർവ്യൂവിലാവും ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ചെക്കപ്പ് നടത്തുക സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ കേരളത്തിൽ മൂന്ന് എക്സാം സെൻറ്റേഴ്സ് ആണുള്ളത് കാലിക്കറ്റ് കൊച്ചി ആൻഡ് ത്രിവാൻഡ്രം അതുകൂടാതെ കേരളത്തിനടുത്തായി ബംഗളൂരു ചെന്നൈ കോയമ്പത്തൂർ മധുരൈ മൈസൂർ എന്നിവിടങ്ങളിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് ഹൗ ടു അപ്ലൈ എങ്ങനെ അപേക്ഷിക്കാം ഡബ്ല്യു എന്ന വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ആൻഡ് വിഡ്രോവൽ ഓഫ് ആപ്ലിക്കേഷൻസ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എക്സാം എഴുതാൻ താൽപ്പര്യമില്ലെങ്കിൽ അപേക്ഷ വിഡ്രോവൽ ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി യു പി എസ് സി ആഡ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷ വിഡ്രോവൽ ചെയ്യാവുന്നതാണ് കാൻഡിഡേറ്റ്സിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് ഡീറ്റെയിൽസും സാലറി ഡീറ്റെയിൽസും ട്രെയിനിംഗ് ഡീറ്റെയിൽസും ജോബ് ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിലുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിനായി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക